കഥാപാത്രത്തെയും അതിന്റെ ഉള്ളറിഞ്ഞ് അവതരിപ്പിക്കാൻ മിടുക്കനാണ് മമ്മൂട്ടി. ഗൗരവമുള്ള കഥാപാത്രമായാലും ചിരിപ്പിക്കുന്ന വേഷമായാലും പോലീസായാലും കള്ളനായാലും വക്കീലായാലും വലിയേട്ടനായാലും ആ കഥാപാത്രത്തോട് ഏറ്റവും സത്യസന്ധത പുലർത്താൻ മമ്മൂട്ടിക്ക് കഴിയാറുണ്ട്. മമ്മൂട്ടിയുടെ കരിയറിലെ വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു കുട്ടേട്ടൻ. അന്നുവരെ അത്തരം ഒരു കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിച്ചിരുന്നില്ല. ജോഷിയും അത്തരം ഒരു സിനിമ മുമ്പ് ചെയ്തിരുന്നില്ല. ഗൗരവമുള്ള സിനിമകളിൽ നിന്ന് മമ്മൂട്ടിയുടെയും ജോഷിയുടെയും വലിയ മാറ്റമായിരുന്നു കുട്ടേട്ടൻ. വിവാഹിതനായ സ്ത്രീകൾ വലിയ വീക്ക്നെസ്സായ വിഷ്ണു എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി കുട്ടേട്ടനിൽ അവതരിപ്പിച്ചത്. വിഷ്ണുവിന്റെ നമ്പറുകൾ എന്നായിരുന്നു ആദ്യം ഈ സിനിമയ്ക്ക് പേരിട്ടിരുന്നത്. പിന്നീട് കുട്ടേട്ടൻ എന്ന് മാറ്റുകയായിരുന്നു. ലോഹിതദാസിനും അതുവരെ താൻ എഴുതിയിരുന്ന ഗൗരവമുള്ള സിനിമകളിൽ നിന്ന് ഒരു റിലീഫായിരുന്നു കുട്ടേട്ടൻ. മൂന്ന് സിനിമകളാണ് ജോഷിക്ക് വേണ്ടി ലോഹി എഴുതിയത്. മറ്റ് രണ്ടെണ്ണം കൗരവർ, മഹായാനം എന്നിവയാണ്. മമ്മൂട്ടിയുടെ ഭാര്യാവേഷത്തിൽ കുട്ടേട്ടനിൽ വന്നത് സരിതയായിരുന്നു. വിഷ്ണു പ്രാപിക്കാൻ വേണ്ടി കൊണ്ടുവരികയും പിന്നീട് മകളെപ്പോലെ നോക്കേണ്ടി വരികയും ചെയ്യുന്ന പെൺകുട്ടിയായി മാധുവെത്തി. തിലകൻ, മുരളി, ഒടുവിലുണ്ണി കൃഷ്ണൻ, ജഗദീഷ്, സുകുമാരി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങൾ. പടം മികച്ച വിജയം നേടി. കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടും വിഷ്ണുവിന്റെ നമ്പറുകൾ എന്ന പേരിനേക്കാൾ കുട്ടേട്ടൻ എന്ന പേരു തന്നെയാണ് ആ സിനിമയ്ക്ക് ചേരുക എന്ന് നിസ്സംശയം പറയാം.